നമസ്കാരം. അയൽ രാജ്യങ്ങളെ കടക്കെണിയിലാക്കി തങ്ങളുടെ താവളമാക്കാനുള്ള തന്ത്രങ്ങൾ പൊളിയുന്നതിൽ പ്രകോപിതരായി ബീജിംഗ്. ഹമ്പം തോട്ടത്തിലേക്ക് കപ്പലെത്തിക്കാൻ അനുമതി നിഷേധിച്ചതിന് ബദലായി പാകിസ്ഥാന് തങ്ങൾ നിർമ്മിച്ചു നൽകിയ തൈമൂർ യുദ്ധക്കപ്പലിനെ കൊളംബോ തുറമുഖത്തിലേക്ക് എത്തിച്ചാണ് ചൈന രോഷം തീർക്കുന്നത്. ബംഗ്ലാദേശ് അനുമതി നിഷേധിച്ചതിന് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ നാണക്കേടായി. ഇതിനിടെ ചൈനയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി ചൈന പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ കപ്പലിനെ എത്തിക്കാൻ ചൈനയാണ് നീക്കം നടത്തുന്നത്. ഈ മാസം 12-15 തീയതികളിൽ മലേഷ്യയുമായി സംയുക്ത സേനാ അഭ്യാസത്തിന് മുന്നോടിയായിട്ടാണ് പാക് കപ്പലിനെ ശ്രീലങ്കയിൽ അടുപ്പിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ ചൈനയുടെ കപ്പലിന് ശ്രീലങ്കയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശും അനുമതി നിഷേധിച്ചതിന് ബദലായിട്ടാണ് ചൈന പാകിസ്ഥാൻ കപ്പലിനെ ശ്രീലങ്കയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇതിനിടെ പാകിസ്ഥാൻ കപ്പലിനെ തുറമുഖത്തേക്ക് നങ്കൂരമിടാൻ ബംഗ്ലാദേശും അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്നാണ് ശ്രീലങ്ക ചൈനയുടെ റഡാർ സജ്ജമാക്കിയ മിസൈൽ വാഹിനി കപ്പൽ ഹമ്പൻതോട്ടയിലേക്ക് അടുക്കാൻ അനുമതി നിഷേധിച്ചത്. അതിൻ്റെ അസ്വസ്ഥത മാറുമുന്നേ ബംഗ്ലാദേശും ചൈനയ്ക്ക് അനുമതി നിഷേധിച്ചത് ബീജിംഗിന് ഇരട്ട പ്രഹരമായി. ഇതിനിടെയാണ് പാകിസ്ഥാന് ചൈന നിർമ്മിച്ചു നൽകിയ തൈമൂർ യുദ്ധക്കപ്പലിനെ ഉപയോഗിച്ച് പ്രകോപന നീക്കം. കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീലങ്കയിൽ ചൈന നിർമ്മിച്ച ഹമ്പൻതോട്ട തുറമുഖത്തിലേക്ക് ഉപഗ്രഹ നിരീക്ഷണ ചാരക്കപ്പലിനെ എത്തിക്കാൻ ചൈന ശ്രമിച്ചത്. മിസൈൽ വാഹിനി കൂടിയായ കപ്പലുമായി ശ്രീലങ്കയിൽ എത്തുക എന്നതിനേക്കാൾ ഇന്ത്യ വളയുന്ന തന്ത്രത്തിന്റെ തുടക്കമാണ് ചൈന ആഗ്രഹിച്ചിരുന്നതെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കടുത്ത പ്രതിസന്ധിയിലായ ശ്രീലങ്കയെയും വ്യാവസായികമായ ബംഗ്ലാദേശിനെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിണക്കി ഒരു പ്രതിരോധ സഖ്യത്തിനും ഒരുക്കമില്ലാത്ത നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. അതേസമയം തായ്വാനെ വളഞ്ഞുള്ള ചൈനയുടെ സൈനികാഭ്യാസം തുടരുന്നു. US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പ്രകോപിതരായതിന് പിന്നാലെയാണിത്. തായ്വാന് ചുറ്റും ചൈന ഇന്ന് പുതിയ സൈനികാഭ്യാസങ്ങൾ നടത്തി. ഞായറാഴ്ച ചൈന അഭ്യാസം അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് തുടരുമെന്ന് ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡർ പറഞ്ഞു. നേരത്തെ തായ്പേക്ക് മുകളിലൂടെ ആദ്യമായി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു. 4 ദിവസം കഴിഞ്ഞിട്ടും ചൈന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. സൈനിക അഭ്യാസത്തിനായി ചൈന 10 യുദ്ധക്കപ്പലുകളാണ് ഇറക്കിയിട്ടുള്ളത്. തായ്വാൻ ഇതിനോടകം തന്നെ ദ്വീപിന് ചുറ്റുമുള്ള മേഖലയിൽ 6 വിമാന നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. ആക്രമണം ഉണ്ടാകാൻ തായ്വാൻ ആഗ്രഹിക്കുന്നില്ല. ചൈനീസ് സൈനിക കപ്പലുകളും വിമാനങ്ങളും ഡ്രോണുകളും ദ്വീപിലും നാവികസേനയിലും ആക്രമണം നടത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.